أنا أنا ചെറിയ പരിമാവൽ മക്കൾ
മോളോട് എന്താ മോളെ വന്ന് എനിക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥതകളുണ്ട്. ഒരു 28 വയസ്സുണ്ടാവില്ല എനിക്ക്. പിന്നെ എന്റെ ഭർത്താവ് എന്താ ചോദ്യം? എന്റെ ഭർത്താവ് മരണപ്പെട്ടു. എന്റെ ഭർത്താവ് പറച്ചോളി ആ പയ്യുടെ മക്കളെ കണ്ടപ്പോൾ കരഞ്ഞു. ആ പിഞ്ചു മക്കൾ ഒരു സങ്കടം പറയാനല്ല, ഒരുവിടെ വന്നിക്കണം എല്ലാം പറഞ്ഞ ആ പിഞ്ചു മക്കളെ എന്റെ ജീവിതം ഞാൻ പറയാം. എന്റെ ജീവിതം അല്ല എന്തുകൊണ്ടാണ് പടച്ചു ഉയർത്തുന്നത്? അല്ല എന്നെ പരാജയപ്പെടുത്തില്ല, അത് ഉറപ്പാ. ഈ മക്കള് ഓരോ സ്ഥലങ്ങളല്ല പറഞ്ഞത്. മറ്റേ മറ്റൊരു പക്ഷേ മക്കള് അവിടെന്നോ ഇവര് ഇവരെ സങ്കടങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇവലെ വാപ്പ മരിച്ചുള്ള നാളെ കൂടെ നമ്മുടെ സുഖത്തിൽ കിടത്തിട്ട് ഞാൻ വിഷമം കഴിച്ചപ്പോ ഓര് പറഞ്ഞു വലിയ വിഷമമൊന്നുമില്ല, ഒരു നാട്ടുകാരെ സഹായിക്കുന്നു, ഒരു നാട്ടുകാരെ കൂടെ വെച്ചു കൊടുത്തിട്ട് ബാഹു ബർക്കത്ത് വലിയത്തി. എന്നാൽ മാസം 5000 രൂപ ഒരു നാട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ആ നാട്ടുകാർക്കുള്ള ഈ മക്കളെ പറഞ്ഞ ഞാൻ പണ്ട് എനിക്ക് കിട്ടുന്ന മുതലൊക്കെ ഇതിന്റെ അവസ്ഥ എന്നെ ആരും കുറ്റപ്പെടുത്തൂല. അറിയോ ഞാന് ഞാൻ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് വ്യക്തികളൊക്കെ ആരും അറിയാത്ത എന്റെ ജീവിതം എങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഈ മക്കൾക്ക് എല്ലാ മാസവും ഈ മക്കൾ ഈ മക്കൾക്ക് എല്ലാ മാസം 10000 രൂപ ഒരാളും എന്നല്ല അറിയുന്നവർക്കറിയാം ഈ മൊതിതല്ലാതെ ഒന്നും ഞാൻ എപ്പോഴും അപ്പോ എന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ടൊക്കെ ഇന്നലെ പരിചയപ്പെട്ടു. പണ്ടൊക്കെ എന്നെ കുറിച്ച് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു. ഞാൻ 14 പെണ്ണെറ്റിൽ 15 പെണ്ണെറ്റിൽ കടക്കട്ടെ. ഇപ്പൊ മക്കൾ വിവാദം അല്ലാ മറിക്കറ്റ് നൽകട്ടെ. അപ്പോ എല്ലാ മാസം 1 ഞങ്ങൾ നാട്ടിലെ കൃത്യങ്ങൾ വായിക്കൂടെ അള്ളാഹു നാട്ടുകാർക്കുള്ള പരക്കെത്തിട്ടോ ഇവിടെ നാടും ഇവിടെ പേരും അഡ്രസ്സും ഒന്നും ഞാൻ പറയുന്നില്ല. ഈ മക്കൾക്ക് വേണ്ടി എന്ത് വേണ്ടി നമ്മൾ ചെയ്യും അള്ളാഹു പരക്കെത്തി വീട്ടിൽ തരാട്ടോ വീട്ടിൽ കട്ടിട്ട് പോയാൽ മതി. അതാ എന്റെ ജീവിതം.